ഒരു നമുക്കൊരു നമ്മുടെ മൂത്ത ജ്യേഷ്ഠന്റോട് ഒരു അറ്റാച്ച്മെന്റ് തീർച്ചയായിട്ടും വരും. കുറെ നേരമായി വർത്താനം പറയും, മണ അടിച്ചിട്ട് അതിന്റെ സ്വാദ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനി എനിക്ക് അറിയാൻ മേല, ഞാൻ ഒന്ന് വിളമ്പി നോക്കട്ടെ. ഞാനൊന്ന് വേറെ മലേഷ്യ ഒരു ഡിഷ് കഴിച്ചു, അത് വീട്ടിൽ കമ്പയർ ചെയ്ത് നോക്കിയായിരുന്നു. മലേഷ്യ എന്താ, മലേഷ്യ അറിയാവല്ലോ ഫിഷിന്റെ ഏറ്റവും ബെസ്റ്റ് ഡിഷ് കിട്ടുന്ന, കഴിച്ചിട്ടില്ല അവിടുന്ന്. അപ്പം ഞാനവിടെ പോയി എന്റെ പിള്ള പ്രത്യേകിച്ച് ചില ഫിഷ് ഡെലിക്കസി ഉള്ള ചില റെസ്റ്റോറൻ്റ്, അപ്പൊ അതിനകത്തുള്ള ചില ഇൻഗ്രീഡിയൻസ് റിസംബിൾ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു നല്ല ഡിഷ്. മീനാകുമ്പോ ഞാൻ എനിക്ക് മീനിനെ പറ്റി ആരോട് മണക്കുണ്ടാകും, രാജീവൻ ഏറ്റവും കൂടുതൽ മീറ്റിനെക്കാട്ടിലും ഇഷ്ടം ഫിഷ് കഴിക്കാറില്ല. ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞ ഇന്ന് രാജീവൻ ഒത്തിരി സ്ഥലങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞു മീനിനെ പറ്റി പറഞ്ഞു, ഞാൻ ഈ യു എസിലൊക്കെ കുറച്ച് ലോങ് ഇതായിട്ട് പോവാണെങ്കിൽ ഇതേക്കൊണ്ട് ഞാൻ മീനിന്റെ അരപ്പ് മിക്സ് ചെയ്യും, അരപ്പ് ഉണ്ടാക്കിട്ട് നിങ്ങൾ കുറച്ച് മീൻ മേടിച്ച് അതിനകത്ത് ഇട്ടിട്ട് ബോയിൽ ചെയ്യാൻ പറയും. അത് മാത്രം മതി മോളെ, ഞാനത് പറഞ്ഞുതരാം. ആ ആ പരിപാടി കൊള്ളാലോ. ശ്രീശേഷിയെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെ, ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ ഒന്ന് കേക്കട്ടെ. പാവം എന്റെ പ്രേക്ഷകര് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കണ്ടേ. ശിവയും പറഞ്ഞു തരും അളവ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെ. അത് നമ്മുടെ മീനിന്റെ ചരട മുളകില്ലേ, ഈ ചരട് മുളക് എന്ന് പറയുന്നത് വറ്റൽ മുളക്, വറ്റൽ മുളക് നമ്മുടെ നാട്ടിൽ ചരട മുളക്, വറ്റൽ ആ മുളക്, പിരിയൻ മുളക്, ആ പിരിയൻ മുളകിന്റെ പൊടി 3 സ്പൂൺ ആണെങ്കിൽ അതിന് 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേറെ ഒരു എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് എല്ലാം ഇട്ടിങ്ങനെ ഒന്ന് അല്ല താളിക്കല്ല മുളക് പച്ചമണം മാറ്റണം അരിഞ്ഞിട്ട്, എന്നിട്ട് ഈ പൊടിയും കൂടെ അതിനകത്തിലിടണം, എന്നിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് പിന്നെ തോട്ടുപുളിയില്ലേ എന്തോ അതിന് പറയുന്നത് കൊടംപുളി അതും കൂടി ഇട്ട് ഉപ്പുമിട്ട് മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് എന്ന സിമ്മിൽ ഉലുവപ്പൊടി കടുകിടത്തില്ല, ഉലുവപ്പൊടി ഇതെല്ലാം ഇട്ട് വഴറ്റി എണ്ണ കുറച്ച് മതിയല്ലോ, വഴറ്റി ആറി ടിന്നിനകത്തിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ കഷ്ണം മാത്രം ഇട്ടാൽ മതി മീൻ്റെ കഴുകിയിട്ട്, എന്നുവെച്ചിട്ട് വെള്ളം ഒഴിച്ചു മീൻ തിളപ്പിച്ചാൽ മതി. മറന്നു പോകണ്ട, ശരിക്കും പറഞ്ഞാൽ വെളിരാജ്യത്തൊക്കെ മിക്ക ആൾക്കാരും തനത്താന ഭക്ഷണം ഉണ്ടാക്കുന്നത്, അപ്പൊ ഇതേപോലത്തെ കൂട്ടുണ്ടാക്കി വെക്കാമെങ്കിലോ. അതുപോലെ ചിക്കൻ്റെ ബീഫിന്റെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേക്കാം. ചേച്ചിയുടെ കുറെ ടിപ്സ് ഉണ്ട് കേട്ടോ, ഞാൻ അത് മേടിച്ചിട്ടേ നമ്മുടെ ആനീസ് കിച്ചണിലൂടെ ഞാൻ പറഞ്ഞുതരാം, കുറെ വീട്ടമ്മമാർക്ക് അതൊരു സഹായമാവട്ടെ. ചേച്ചി വന്നിട്ട് എന്ത് നല്ലൊരു ടിപ്പാ നമുക്ക് തന്നെ, അതായത് പ്രത്യേകിച്ച് ചേച്ചി എന്ന് പറയുന്ന നമ്മളെ പോലെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർക്ക് എന്നാ സഹായമുള്ള കാര്യമാണ്. കുക്കിങ് നല്ല കൈവാക്ക പെട്ടെന്ന് അവിയലുണ്ടാക്കിയില്ലേ, ഓക്കെ എപ്പോഴെങ്കിലും ഇട്ട് ഇങ്ങോട്ട് എന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അതന്നെ ഇപ്പൊ പെട്ടെന്ന് ഇതുവരെ ഇല്ലായിരുന്നു, ഞങ്ങള് വിചാരിച്ച ആദ്യമേ അങ്ങനെ അതുകൊണ്ട് ചെയ്തു കൊടുത്തതാന്നേ. ഇപ്പൊ താരിപ്പാക്കി മാറ്റി, അത് ഓ ഇപ്പൊ മാറ്റി എണീച്ചപ്പോ അതൊക്കെ മാറ്റി. വെരി ഗുഡ് ചേച്ചി, വെരി ഗുഡ്. ആ ചായയുടെ സ്വാദ് ചേച്ചി ഇട്ടാ വരികയല്ല. അപ്പൊ ഇന്നലെ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇട്ടാ ഞാൻ മരുന്നില്ല എന്ന് പറഞ്ഞു, നീ ചായ ഇല്ല മിണ്ടത്തില്ല. വെരി ഗുഡ്, അതിന് സ്പെഷ്യൽ താങ്ക്സ് രാജീവ് എന്നോട്. നോക്കൂ നമ്മള് കൊച്ചുകുട്ടികളൊക്കെ പിണങ്ങുന്ന പോലെ ആ ചേച്ചിയോട് പറഞ്ഞേ, നീ നാളെ ഷോയിൽ വന്നില്ലെങ്കിൽ ഇനി ഈ ചായ ഇട്ട് തരത്തില്ല, മിണ്ടത്തൂല്ല. അതൊന്നും ആലോചിച്ചേക്കെ. അതിന് സ്പെഷ്യൽ താങ്ക്സ് രാജീവ് കേട്ടോ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി എന്റെ ചേട്ടനും ചേട്ടത്തി അമ്മയും എന്റെ ഷോയിൽ വന്നത്. ഇതെന്നാ എനിക്ക് തന്നെ കമ്മലുകൾ ഉണ്ടാക്കുന്നത്, ഇത് ചേച്ചി ഉണ്ടാക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ ഇതാ കണ്ടല്ലോ കണ്ട ചേച്ചി ഉണ്ടാക്കുന്നതാ, എന്റെ ഡ്രസ്സിന് ചേരും.
എനിക്ക് ഉണ്ടാക്കി തരണേ. മോക്ക് മാത്രം വേണ്ട, ഇച്ചിരി കുശുമ്പാന്ന് കൂട്ടിക്കോ. ഓക്കെ, രാജുവേട്ടാ, ഇറ്റ്സ് ഗുഡ് അല്ലേ? ബ്യൂട്ടിഫുൾ.